അന്തരിച്ച ബി ജെ പി നേതാവ് പി പി മുകുന്ദൻ ജന്മനാടായ മണത്തണക്കാർക്കും ഏറെ പ്രിയങ്കരനായിരുന്നു. ശക്തമായ രാഷ്ട്രീയ നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോഴും ഏറ്റവും അടുപ്പമുള്ളവർക്കും പരിചയപ്പെടാൻ എത്തുന്നവർക്കും സൗഹൃദത്തിന്റെ സ്നേഹ സാമീപ്യമായിരുന്നു അദ്ദേഹമെന്നാണ് മണത്തണക്കാർ പറയുന്നത്. ബി ജെ പി മുൻ ദേശീയ നിർവാഹക സമിതി അംഗമായ പി പി മുകുന്ദൻ, കൃഷ്ണൻ നായർ, കല്യാണി അമ്മ ദമ്പതികളുടെ മകനായി മണത്തണയിലാണ് ജനിച്ചത്. മണത്തണയിലെ വസതിയിൽ വിശ്രമ ജീവിതത്തിലായിരിക്കുമ്പോഴും അദ്ദേഹത്തെ കാണാനായി പ്രമുഖർ ഉൾപ്പെടെയുള്ളവർ എത്തിയിരുന്നു. മണത്തണയിലും കൊട്ടിയൂരിലുമായി അദ്ദേഹം ചെയ്ത വികസന പ്രവർത്തനങ്ങളെ പറ്റിയും ആളുകൾക്ക് പറയാൻ ഒരുപാടുണ്ട്. നാട്ടിലെ എല്ലാ വികസന പ്രവർത്തനങ്ങളും മൂന്നാട്ടിന്റെ അറിവോടും പിന്തുണയോടും കൂടി തന്നെയാണ് നടന്നിട്ടുള്ളത്. നമുക്കറിയാം, ഇവിടെ ആദ്യമായി പറഞ്ഞാൽ ഏറ്റവും പുരാതനമായിട്ടുള്ള കൊട്ടിയൂർ ക്ഷേത്രമായി ബന്ധപ്പെട്ട് ചപ്പാരം ശ്രീ ഭഗവതി ക്ഷേത്രം, ആ ക്ഷേത്രത്തിൽ നവരാത്രിക്ക് സാധാരണഗതിയിലൊന്നും നടക്കാറില്ലായിരുന്നു. ചെറിയൊരു നവരാത്രി പൂജകൾ മാത്രമേ നടത്താറുള്ളൂ. പക്ഷെ അതിനെ ബഹുജനങ്ങളുടെ ഇടയിലേക്ക് പുറത്തേക്ക് കൊണ്ടുവന്ന് 9 ദിവസം ഇവിടെ കലാപരിപാടികളും ഉത്സവങ്ങളും അങ്ങനെ ഭക്തി നിർഭരമായിട്ടുള്ള പരിപാടികൾക്ക് അന്ന് തുടക്കം കുറിച്ചത് മൂന്നാറിനായിരുന്നു. പിന്നെ ഇപ്പോൾ അടുത്ത കാലത്ത് നമുക്കറിയാം, ഈ മണത്തണയിലെ കൊട്ടിയൂർ ക്ഷേത്രമായി ബന്ധപ്പെട്ടതാണ് വലിയ കുളം. ആ വലിയ കുളം ഇങ്ങനെ ജീർണാവസ്ഥയിലൊക്കെ ആയിരുന്നു. അപ്പോൾ ആ കുളത്തിന് സാഗർമാല പദ്ധതി കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആ പദ്ധതി ഇവിടെ കൊണ്ടുവന്ന് അത് നല്ല ഭംഗിയായി പ്രവൃത്തി നടത്തിക്കാൻ മൂന്നാട്ടിനാണ് അതിന് മുൻകൈയെടുത്ത് പ്രവർത്തിച്ചിട്ടുള്ളത്. പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് കൊട്ടിയൂര് ക്ഷേത്രമായി ബന്ധപ്പെട്ട് പറയുന്ന സമയത്ത് ക്ഷേത്രത്തിലെ ഒന്നാം ഒരാളെ കുടുംബത്തിലെ ഒരു അംഗമാണ് മൂന്നാട്ട്. അപ്പോൾ ആ കുളങ്ങരത്ത് എന്ന് പറയുന്ന ആ തറവാട് അംഗമായിരുന്ന അദ്ദേഹം അതുകൊണ്ട് തന്നെ കുട്ടിയുമായിട്ട് എപ്പോഴും നല്ല ബന്ധം സ്ഥാപിച്ചിരുന്നു കുട്ടിയുടെ ക്ഷേത്രത്തിലെ കാര്യത്തിലൊക്കെ. മണത്തണയിലുള്ളപ്പോൾ ഏതൊരു ചെറു പരിപാടികളിലും സാന്നിധ്യം അറിയിക്കുന്ന വ്യക്തിയായിരുന്നു പി പി മുകുന്ദൻ. മണത്തണയിൽ നിന്ന് അഖിലിന്റെ തലത്തിൽ വരെ അറിയപ്പെട്ട രാഷ്ട്രീയ നേതാവായി. പാർട്ടിയിലെ പൊതുനേതാക്കളുടെ അടക്കം ഗുരുസ്ഥാനീയനുമായിരുന്നു. വ്യാഴാഴ്ച രാവിലെ 10 മണിയോടെയാണ് മൃതദേഹം മണത്തണയിലെത്തുക. വൈകുന്നേരം 4 മണിയോടെ കുടുംബ ശ്മശാനത്തിലാണ് സംസ്കാരം. ന്യൂസ് ബ്യൂറോ, പെരാവൂർ.